കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ബന്ധങ്ങളുടെ ഊഷ്മളതയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ബന്ധങ്ങളുടെ കെട്ടുറപ്പും ഊഷ്മളതയും അനുനിമിഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആരോടും സ്നേഹമില്ല, കടപ്പാടില്ല. ഭാര്യഭർത്ത ബന്ധങ്ങൾ എങ്ങനെ? സ്നേഹത്തിനോ കടപ്പാടിനോ കരുതലിനോ വിലയുണ്ടോ? ന്യൂ ജനറേഷൻ ലോകത്ത് കുട്ടികളുടെ കാര്യമാണ് പരമ കഷ്ടം. പണ്ട് വീട്ടിൽ കിട്ടാത്ത പരിഗണനകൾ ബന്ധുവീടുകളിൽ നിന്ന് കിട്ടുമായിരുന്നു. വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ പിണങ്ങിയോ വാശി പിടിക്കുകയോ ചെയ്താൽ മുമ്പൊക്കെ കുഞ്ഞമ്മയോടോ അമ്മാവിനോടോ പറയും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഓടും. ചിലപ്പോൾ ഒളിച്ചു തന്നെ പോയെന്നും വരും. വീട്ടിലില്ലാത്ത സ്വാതന്ത്ര്യം അവിടെ കിട്ടും. ചെന്നാലോ ഉടനെ ഭക്ഷണം കിട്ടും. നീ ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തു പറ്റിയടാ, അമ്മ വഴക്ക് പറഞ്ഞതിന്റെ സങ്കടം പറഞ്ഞപ്പോൾ പോട്ടടാ നിന്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞൊരു സാന്ത്വനം. ഇന്നത്തെ കൗൺസിലിങ്ങിനേക്കാൾ ഏറെ ആശ്വാസം വീടിന് വെളിയിൽ തനിക്കൊരു വീടും ആളുമുണ്ടെന്ന തോന്നൽ. ഈ കാലത്തോ അച്ഛനോടോ അമ്മയോടോ പിണങ്ങിയാൽ നേരെ വെച്ച് പിടിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക്. കണ്ട ട്രെയിനിൽ കയറുന്നു, എവിടെയോ വെച്ച് റെയിൽവേ പോലീസ് പിടിക്കുന്നു, ചൈൽഡ് ലൈനിന് കൈമാറുന്നു, പല നടപടികൾക്കൊടുവിൽ വീട്ടിലെത്തുന്നു. മനസ്സിനുണ്ടായ മുറിവ് അവിടെ തന്നെ കിടക്കും. ചെയ്തതെന്തെന്നോ അതിലെ അപാകത എന്തെന്നോ തിരിച്ചറിയാനും കഴിയുന്നില്ല. ഇനി മുതിർന്നവരായാലോ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ പോലും അറിയില്ല. ഞാൻ എന്തിനവരെ പരിചയപ്പെടണം, എനിക്കെന്ത് ഗുണം, മിക്കവരും ചിന്തിക്കുന്നു. ഈ ചിന്ത എവിടെ എത്തിക്കുമെന്ന് ഒരു രൂപവുമില്ല. പണ്ടത്തെ കാലത്ത് നാട്ടിൻപുറത്ത് ഒരാൾ പുതിയതായി വന്നാൽ നേരിട്ട് തന്നെ ചോദിക്കും, ഇവിടെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ, എവിടെ നിന്ന് വരുന്നു? ഞാൻ ആ വടക്കടത്ത് വീട്ടിൽ വരെ വന്നതാ. അപ്പോൾ സോമപിള്ള സാറിന്റെ മകന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വരികയാ. മങ്ങാട്ടല്ലേ വീട്, ഞാൻ കല്യാണത്തിന് വന്നിരുന്നു. എന്തിനു പറയുന്നു, ഇരുവരും സംസാരത്തിലൂടെ ബന്ധുക്കളായി മാറുന്നു, അല്ലെങ്കിൽ വലിയ അടുപ്പക്കാരാകുന്നു. ഇന്ന് ഇങ്ങനെ വല്ലതും ചിന്തിക്കാൻ കഴിയുമോ? ഇന്നത്തെ ജനത മാനസികാരോഗ്യമില്ലാത്തവരായി മാറുകയാണ്. മാധ്യമ റിപ്പോർട്ടുകളുടെ ഉരുളുകൾ ഇപ്പോൾ മനസ്സിലായല്ലോ. പങ്കുവയ്ക്കലിന്റെ കൂട്ടായ്മയുടെ കുറവാണ് എവിടെയും. ന്യൂ ജനറേഷനിൽ എല്ലാം ഉണ്ട് എന്ന തോന്നൽ വെറുതെയാണ്. മനസ്സ് പഴയത് തന്നെയാണ്. മനസ്സിന് എന്താണ് വേണ്ടത്? കാറും ബംഗ്ലാവും സ്വത്തും ഒന്നുമല്ല, സന്തോഷം ഒന്നു മാത്രം. സന്തോഷം മനസ്സിലുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ കരുതലും അംഗീകാരവും കിട്ടണം. അതും വിശ്വസ്തതയോടെയും കരുതലോടെയുമാകണം. എല്ലാ ഡിജിറ്റലായ കാലത്ത് എല്ലാവരും ഓൺലൈനിലല്ലേ? ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ, മറ്റു ഗ്രൂപ്പുകളിൽ, അവിടെ എവിടെ കരുതൽ, എവിടെ അംഗീകാരം, എവിടെ സാന്ത്വനം? വൈകാരികതയ്ക്കൊന്നും സ്ഥാനമില്ല. മനസ്സ് ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും, എവിടെയും എന്റർടൈൻമെന്റ്. മനസ്സന്തോഷമില്ലാത്തിടത്ത് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഈ സ്ഥിതി തുടരണമോ? വേണ്ട. കുടുംബബന്ധങ്ങൾ ഊഷ്മളമാക്കണം, നല്ല റിലേഷൻഷിപ്പ് വളരണം. അതിനായി നാം ഏവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. എല്ലാ വിജയവും നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസും.